നമസ്തേ. സ്കന്ദമഹാപുരാണത്തിൽ കോലാപുര ക്ഷേത്ര മഹാത്മ്യം എന്നൊരു ഭാഗം തന്നെയുണ്ട്. അത് മൂകാംബിക പുരാണം എന്ന പേരിൽ കിളിപ്പാട്ട് രൂപത്തിൽ മഹാകവി കുട്ടപത്ത് കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ പരമശിവനോട് പുത്രൻ സുബ്രഹ്മണ്യൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, ഗോകർണത്തെക്കുറിച്ച് അങ്ങ് ഒരുപാട് വിവരിച്ചു, ഗോകർണത്തിൻ്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു, അത്രയും മഹാസിദ്ധിയുള്ള മറ്റേത് മഹാക്ഷേത്രമാണ് പാരിലുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഒട്ടും ശങ്കയില്ലാതെ പരമശിവൻ പെട്ടെന്ന് നൽകുന്ന ഒരു മറുപടിയുണ്ട്. അതിതാണ്, ശ്രീമഹാദേവി പള്ളികൊള്ളും കോലാപുരം മഹാക്ഷേത്രം എന്നാണ്. അപ്പോൾ അത്രയും സിദ്ധിയുള്ള ക്ഷേത്രം ശ്രീ മൂകാംബിക ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ ശ്രീ കെ എൻ സുബ്രഹ്മണ്യ അടികയാണ് എനിക്കൊപ്പം ഉള്ളത്. അങ്ങേക്ക് വിനീതമായ നമസ്കാരം. നമസ്തേ. അപ്പോൾ രണ്ട് ദിവസം കേരളത്തിലുണ്ട്. അതെ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടിലാണ്, തിരുവനന്തപുരത്താണ്. മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ നിത്യേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന, അമ്മയെ കണ്ടു വണങ്ങി തിരിച്ചു പോകുന്ന ഇടമാണ് മൂകാംബിക ക്ഷേത്രം. കേരളത്തെക്കുറിച്ച്, മലയാളികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് മൂകാംബിക എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഒരു സ്ഥലമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ സ്ഥലമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൂകാംബിക്ക് ഇത്ര പ്രാധാന്യം വന്നത് കലിയുഗത്തിൽ, ഈ ഒരു 1200 വർഷം ഏകദേശം ഈ സമയത്തിൽ ആണ് ആദിശങ്കരുടെ ഒരു അവതാരം ആയത്. ആദിശങ്കരാചാര്യസ്വാമികളുടെ അവതാരം കൊണ്ടാണ് ഏറ്റവും ശക്തിയുള്ള മൂകാംബിക്ക് ഒരു ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ ആദിശങ്കർ എന്ന് പറഞ്ഞാൽ ശങ്കർ ആചാര്യർ സ്വാമികൾ, ശങ്കരാചാര്യസ്വാമികളെന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു അവതാരമാണ്. അപ്പോൾ ശങ്കരാചാര്യസ്വാമികളെ അവതരിച്ചത് ഇവിടെയാണ്, കേരളത്തിലാണ്, കാലടിയിൽ. അപ്പോൾ അത് അമ്മയുടെ സ്ഥാനമായാൽ ഇത് പിതാവിൻ്റെ സ്ഥാനമാണ്. രണ്ടും ഒന്നായപ്പോൾ ആണ് മൂകാംബി ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല കഥകളും ഉണ്ട്. ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഇതിലേതാണ് കൂടുതൽ വിശ്വസിക്കാവുന്നത് എന്നൊരു ആശയക്കുഴപ്പം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അടിക പറയുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ടാവുമല്ലോ, എന്താണ് സത്യത്തിൽ? ശരിക്കും താപസമന്വന്തരത്തിൽ ആണ് ആ ജ്യോതിർമയ ലിംഗം ഉത്ഭവിച്ചത്. താപസമന്വന്തരത്തിൽ ദേവി മൂകാസുരൻ എന്ന് പറഞ്ഞ ദാനവനെ വധിച്ച് മൂകാംബിക എന്ന പേരിൽ അവിടെ നിലനിന്ന്. പക്ഷേ ഈ മൂകാസുരൻ എന്ന് പറയുന്ന ദാനവൻ കംഹാസുരൻ എന്നായിരുന്നു പേര്, ആദ്യത്തെ പേര്. ഈ കംഹാസുരൻ ഹരിഹര ബ്രഹ്മാവിൻ്റെ അടുത്ത് തപസ് ചെയ്തിട്ട് വരം എടുത്തിട്ട് ഒരു ദുഷ്ടപ്രവൃത്തി ഉള്ള ഒരു രാക്ഷസനായിരുന്നു. ആ രാക്ഷസനിക്ക് വരം കൊടുക്കുമ്പോൾ, വരം എടുക്കുമ്പോൾ എല്ലാ വിധമായ വസ്തുക്കളും ജീവിയും ഇങ്ങനെ എല്ലാ മരണം വരാൻ പാടില്ല. പക്ഷേ സ്ത്രീ സംബന്ധിച്ചിട്ട് വരം ചോദിച്ചിട്ടില്ല. സ്ത്രീകൾ തന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നൊരു ധാരണയിൽ വരം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എല്ലാവരും ഇന്ദ്രാദി ദേവന്മാരും അയാളുടെ മുമ്പിൽ തോത്തുപോയിട്ട് ഇന്ദ്രലോകം പിന്നെ സ്വർഗാധിപതി ആയിട്ട്
അവിടെ നിന്നു എല്ലാ രാക്ഷസന്മാരുടെ ഒരു ഗണം സംഘടിച്ചിട്ട് ദേവന്മാരെ ഉപദ്രവിക്കുക സൽക്കാര്യം നടക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കുക അന്ന് ദേവന്മാർ എല്ലാ സ്വർഗം വിട്ടു പിന്നെ ഭൂലോകത്തിൽ വേറെ വേറെ ഒരു വേഷം കൊണ്ട് നടന്ന് ഇരിക്കുമ്പോൾ കോല മഹർഷി എന്ന് പറയുന്ന മഹർഷി ഈ ഇപ്പോൾ ഇരിക്കുന്ന ഈ കോലാപുര ക്ഷേത്രത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ കോല മഹർഷിനെ ഉപദ്രവിച്ചു അപ്പോൾ ഈ കോല മഹർഷിയുടെ തപോ ഭംഗം ചെയ്തു അപ്പോൾ കോല മഹർഷി അമ്മേനെ പ്രാർത്ഥിച്ചു ദേവദേവന്മാരും പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ ഒരു ഈ എല്ലാ ദേവന്മാരുടെ ഓരോ ദേവന്മാർക്ക് ഓരോ ശക്തി ഉണ്ടല്ലോ ഇപ്പോൾ അഗ്നിക്ക് ജ്വലിക്കുന്ന ശക്തി അങ്ങനെ ഇന്ദ്രനിക്ക് ഇന്ദ്രൻ്റെ ആയ ഒരു ശക്തി വജ്രായുധം കൊണ്ട് അത് ആറ് തോൽപ്പിക്കാനാവാത്ത വജ്രായുധമാണ് അങ്ങനെ കുറേ ആയുധം ആ ദേവന്മാരുടെ ശരീരം കൊണ്ട് വന്ന തേജസ് കൊണ്ട് ഒരു രൂപം ഉണ്ടായി ആ രൂപം സ്ത്രീ രൂപമായി അപ്പോൾ ഇത് ഈ കംഹാസുരന് അറിഞ്ഞിട്ട് വീണ്ടും തപസ്സിക്ക് പോയി ഈ സ്ത്രീ കൊണ്ടല്ലേ എനിക്ക് മരണം വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ആ ഒരു വരം വാങ്ങിയാൽ മതിയല്ലോ ആരും ഒന്നും ചെയ്യാനാവില്ല അപ്പോൾ ബ്രഹ്മാവ് തപസ് ബ്രഹ്മാവെ സംബന്ധിച്ചിട്ട് തപസ് ചെയ്തു അപ്പോൾ ഈ ദേവന്മാരൊക്കെ പോയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ തപസ് ചെയ്ത് കൊണ്ടുണ്ട് ഇപ്പോൾ പോയിട്ട് വരം കൊടുത്താൽ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇപ്പോൾ തന്നെ ദേവി വധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു തപസ് ചെയ്താൽ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ വരം കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഈ ദേവന്മാർ വീണ്ടും ദേവിയുടെ അടുത്ത് പോയി ഈ ദേവി സരസ്വതിയുടെ ഒരു രൂപം കൂടിയാണല്ലോ കാളി ലക്ഷ്മി സരസ്വതി ഈ മൂറും ശക്തികളും ഈ ദേവിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ സരസ്വതി രൂപത്തിൽ സരസ്വതിയാണ് നമ്മുടെ വാക്കിൻ്റെ അധീശ്വരി ഈ സരസ്വതി ഈ മൂക്ക കംഹാസുരൻ എന്ന് പറയുന്ന ദാനവൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു വറം ചോദിക്കാനായിട്ടില്ല ബ്രഹ്മാവ് പറഞ്ഞു കുറേ ചോദിച്ചു എന്താണ് വേണ്ടത് അപ്പോൾ പറയാനാവില്ല അപ്പോൾ ബ്രഹ്മാവ് ശപിച്ചു നീ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എപ്പോഴും അപ്പോൾ വറം ചോദിക്കാൻ പോയത് അത് ശാപമായിട്ട് മാറി അതാണ് ദേവിയുടെ ഒരു കടാക്ഷം ചിലപ്പം ശാപം വറമാവും വറം ശാപവും ആവും അത് ദേവിയുടെ കാരുണ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൃഷ്ടി സ്ഥിതി തിരോധാന എല്ലാവർക്കും സൃഷ്ടി സ്ഥിതി ലയം മൂന്ന് കാര്യങ്ങളും ദേവി നാല് കാര്യങ്ങൾ ചെയ്യും സൃഷ്ടിയുണ്ട് സ്ഥിതി സംഹാര തിരോധാന പിൻവലിക്കുന്നത് തിരോധാന എന്ന് പറഞ്ഞാൽ പിൻവലിക്കുന്നത് ഈ സ്വയംഭൂവായിട്ടുള്ള ജ്യോതിർലിംഗത്തിനും ഉണ്ടല്ലോ ഒരുപാട് പ്രത്യേകതകൾ എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റൊരു ക്ഷേത്രത്തിലും ഇത്രയും സവിശേഷതകളുള്ള ഒരു ജ്യോതിർലിംഗം അതെ അതെ ലിംഗത്തെ പറ്റി പറയണമെന്നാൽ ഏറ്റവും ചോദിച്ചല്ലോ അതെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലിംഗമാണ് ലിംഗം എന്ന് പറയുന്നത് ലയത്വാത് ലിംഗം എന്ന്
ഒരു ശക്തി അതിൽ ലയ ആയതുകൊണ്ട് എന്നാൽ ദേവി അതിൽ അന്തർധാനമായല്ലോ അതിനെക്കൊണ്ട് ലിംഗം എന്ന് പറയുന്നു ശരിക്കി പറഞ്ഞാൽ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവാണത് ലിംഗം എന്ന് പറയൂ അത് ബിന്ദു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സാമാന്യ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് ലിംഗം ലിംഗം എന്ന് പറയുന്നത് കൂടി ലളിതമായിട്ട് അങ്ങനെ പറയുന്നു ലിംഗം എന്ന് പറയുന്നത് കൂടി കറക്റ്റാണ് അമ്മെ മൂകാസുരനെ കൊന്ന് ആ ലിംഗത്തിൽ അന്തർധാന ആയതുകൊണ്ട് ലയത്വാത്ത് എന്നാൽ എല്ലാ വിഷയങ്ങളും അതിൽ ലയമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ലിംഗം എന്ന് കൂടി പറയും ശ്രീചക്ര ബിന്ദു സ്വരൂപത്തിലാണ് അമ്മ അവിടെ നിന്നത് ആ ലിംഗത്തിൽ നിന്നതും പിന്നെ ആ ലിംഗം ഒരു മിഥുന ലിംഗമാണ് പ്രപഞ്ചത്തിൽ എവിടെയും മിഥുന ലിംഗമില്ല ദ്വാദശ ജ്യോതിർലിംഗമുണ്ട് അഷ്ടാദശ ശക്തിപീഠത്തിൽ ഒന്നാണിത് അഷ്ടാദശ മുഖ്യപീഠേഷു ഏകതമേ എന്ന് ഈ ലിംഗം മിഥുന ലിംഗമാണ് മിഥുന ലിംഗാഗ്രവപുഹു മിഥുന ലിംഗാഗ്ര എന്നാൽ ആ ലിംഗത്തിൻ്റെ അഗ്രത്തിലുള്ള വപുഹു ശരീരം എന്നാൽ ശ്രീചക്ര ബിന്ദു സ്വരൂപത്തിൽ അമ്മയുടെ ഉദ്ഭവമാണ് ആ ലിംഗത്തിൻ്റെ ഇടഭാഗത്തിൽ കാളിലക്ഷ്മി സരസ്വതിയും ബലഭാഗത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരനും 33 കോടി ദേവന്മാരും ഈ മൂക്കാസുരനെ കൊന്നപ്പോൾ ഉള്ള ആ ശക്തി ഉണ്ടല്ലോ 33 കോടി ദേവന്മാരുടെ ശക്തി ഒന്നായിട്ടാണല്ലേ അമ്മയായിട്ട് ഒരു രൂപം എടുത്തത് അത് ഈ ലിംഗത്തിൽ ലയമായല്ലോ അപ്പോൾ ആ 33 കോടി ദേവന്മാർ ചേർന്നിട്ട് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിയും ബ്രഹ്മവിഷ്ണു മഹേശ്വരനും ഇവർ അന്തർധാനരായി അത്രയും എനർജി ഉണ്ട് ആ എനർജി ഈ ലിംഗത്തിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് അതാണ് മൂകാംബികയിലെ ലിംഗത്തിൻ്റെ പ്രത്യേകത അതിൽ ഈ വാമഭാഗം അധികമായത് കൊണ്ട് ശക്തിക്കാണ് പ്രാധാന്യം വാമഭാഗാധികം ലിംഗം നാസ്തി നാസ്തി ജഗത്രയേ എന്ന ആ ലിംഗത്തിൽ അത്ര ഒരു പ്രാധാന്യമുണ്ട് അത്രയും പ്രാധാന്യം ശക്തിക്കാണ് സ്വർണ മധ്യത്തിൽ സ്വർണരേഖയുണ്ട് അത് സ്വർണമെന്ന് പറഞ്ഞാൽ ദേവവർണമാണ് ദേവനെ എപ്പോഴും വർണ്ണിക്കുന്നത് സ്വർണവർണം സ്വർണവർണമമലം സമിദ്ധം അഗ്നിനെ വർണ്ണിക്കുന്നതും സുവർണവർണ്ണമാണ് ദേവിനെ പീതാംബര ധരാമംബാം ഹേമാഭാം കാമദാം ശിവാം എന്ന് എല്ലാവരും എല്ലാ ദേവനും ദേവന്മാരെയും ദേവിയും എല്ലാം വർണ്ണിക്കുന്നത് സ്വർണവർണം കൊണ്ട് അതിൻ്റെ പ്രതീകമാണ് ഈ സ്വർണരേഖ ഈ അടിക കുടുംബത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും ലോകത്ത് മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമുണ്ട് ഒരു സവിശേഷമായ ഭാഗ്യം അവർക്ക് രണ്ടമ്മമാരാണ് തെറ്റമ്മയും ഉണ്ട് പോറ്റമ്മയും ഉണ്ട് പോറ്റമ്മ എന്ന് പറയുന്നത് സാക്ഷാൽ മൂകാംബികാ ദേവിയാണ് അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ രണ്ടമ്മമാരുടെ സവിശേഷമായ വാത്സല്യം അനുഭവിക്കാൻ അവർക്കൊരു വല്ലാത്തൊരു ഭാഗ്യം കിട്ടുന്നു അല്ലേ അമ്മയുടെ ആ ഒരു വാത്സല്യത്തെ എങ്ങനെയാണ് അങ്ങ് നിർവചിക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ അവിടെ ജനിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയെ ഈ സ്വർണരേഖയായിട്ടുള്ള ലിംഗം 3 ലോകത്തിൽ എവിടെയും ഇല്ല തത്രാപി വാമഭാഗാധിക്യം ന ഭൂതോ ന ഭവിഷ്യതി അതിലും വാമഭാഗം അധികമായി ശക്തിയുടെ സാന്നിധ്യമുള്ള ലിംഗം ഇനി ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പോകുന്നില്ല ഒരേ ഒരു ലിംഗമാണ് ആ ഒരേ ഒരു ശക്തിയാണ് അതാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അത് തൊട്ട് പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഉപരി വേറെ ഒരു വിഷയവും പ്രപഞ്ചത്തിലില്ല വേറെ ഒരു വിഷയവും പ്രപഞ്ചത്തിലില്ല നമുക്ക് സംബന്ധിച്ചിട്ട് അവർ ഈ അടികൾ എന്ന് വന്നത് ശരിക്ക് അതൊരു തമിഴ് ഒരു ഭാഷയുടെ അപഭ്രംശം ആയിട്ട് തമിഴും സംസ്കൃതത്തിൻ്റെയും ഈ അടിയേൻ അടിയേൻ എന്ന് പറയുന്ന ഈ തമിഴ് ഇത് തന്നെ ഇതായിട്ട് അങ്ങനെയാണ് ദാസന്മാർ എന്നാണ് അർത്ഥം അടിയേൻ എന്ന് വന്ന ഒരു ആ ഒരു ഇത് അപഭ്രംശമായിട്ട് ആ ഭാഷയുടെ ഇതായിട്ട് അടിയുക എന്ന് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ ദാസന്മാർ എന്ന് നിലയിൽ വന്നതാണ് ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ഒരു ശ്ലോകം തുടങ്ങുന്നത് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭാണ് അപ്പോൾ ആന്തരികമായ മനസ്സുകൊണ്ടുള്ള ഒരു അർച്ചനയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ കവളമാർക്ക സമ്പ്രദായമായിരുന്നു നേരത്തെ അതിൽ നിന്ന് ഉത്തമ പൂജാ സങ്കല്പത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ആ ഒരു മാറ്റത്തിനുള്ളൊരു കാരണം കൂടി ഒന്ന് പറയാം അത് ഒരു കാരണം ആദിശങ്കരാചാര്യ സ്വാമികളുടെ സമയത്തിൽ ഇത് കൗലാചാര പദ്ധതിയിൽ പൂജാദി കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ട് മുത്തശ്ശന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അറിയാം ആണ് കൗല ഊറു ഊറു എന്ന് പറഞ്ഞാൽ ഗ്രാമം കന്നഡത്തിൽ കൗല ഊറു കൊല്ലൂറു എന്ന് പിന്നെ ആയത് അന്ന് കൂടി ഒരു അതിന് രേഖയൊന്നുമില്ല എന്നാലും അങ്ങനെ ഒരു പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശന്മാരൊക്കെ ഈ ശങ്കരാചാര്യരുടെ കാലശേഷം അവർ ഈ സവ്യമാർഗത്തിൽ ഏറ്റവും ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന അദ്ദേഹം സർവജ്ഞപീഠത്തിലാണ് സർവജ്ഞത്വം കിട്ടിയത് സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ ഒരു എന്താ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെടുമോ അങ്ങനെയുള്ള ഒരു നോളജ് അവിടെയാണ് കിട്ടിയത് അവിടെയാണ് ശങ്കരാചാര്യക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ലിംഗം ഇവിടെ ഉണ്ടെന്ന് അത് കൊല്ലൂരും കൊടച്ചാദ്രിയും ശരിക്കും വേറെ അല്ല സാനുപ്രദേശമായിരുന്നു ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇതൊക്കെ വന്നപ്പോൾ ഈ വിഭാഗമൊക്കെ ആയി വേറെ ഡിസ്ട്രിക്റ്റായി അങ്ങനെ പക്ഷേ രണ്ടു ഒന്നായിരുന്നു ഈ കൊടച്ചാദ്രി എന്ന് പറയുന്നത് കൂടി അത്ര ഒരു തപോഭൂമിയാണ് അവിടെ നിന്ന് ശങ്കരാചാര്യക്ക് അറിഞ്ഞിട്ട് ശങ്കരാചാര്യർ ഒരു തുളാൻ വേണ്ടിയിട്ട് ഭക്തൻ്റെ പോലെ വന്നതാണ് ഒരു ഭക്തൻ എങ്ങനെ തുളാൻ വരുമോ അങ്ങനെ വന്നത് വന്നിട്ട് ആ അവിടെ തപസ് ചെയ്തു ആ തപസ് ചെയ്തിട്ട് ആ അന്തരംഗത്തിൽ സർവജ്ഞത്വം കണ്ടിരുന്നല്ലോ അന്തരംഗത്തിൽ കണ്ട ആ ഒരു രൂപമാണ് ശ്രീചക്രയന്ത്രം എഴുതി അവിടെ പ്രതിഷ്ഠാപിച്ചത് പ്രത്യേകിച്ച് ശങ്കരാചാര്യർ കേരളത്തിൻ്റെ ഒരു ജനിച്ചത് കൊണ്ട് ഇവിടുത്തെ ആളായത് കൊണ്ട് ഇവിടെ ഇന്ന് ഭക്തന്മാർ ശങ്കരാചാര്യക്ക് ജ്ഞാനം കിട്ടിയ സ്ഥലമായത് കൊണ്ട് കൂടുതൽ അവിടെ അട്രാക്ട് ആവുന്നത് കൂടുതൽ അവിടെ വരുന്നത് ഈ മലയാളികൾ കൂടുതൽ ഇങ്ങനെ വന്നു പോകുന്നു അവരുമായിട്ട് ഇടപെടുന്നു അങ്ങനെ തന്നെയാണോ മലയാളം ഇത്രയും നന്നായിട്ട് നന്നായിട്ടൊന്നുമില്ല ഗ്രാമാറ്റിക് മലയാളം ഒന്നും അല്ല പക്ഷേ അല്ല പ്രത്യേകിച്ച് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് അതെ 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 ഞാനൊക്കിപ്പോഴും മലയാളം എഴുതാൻ വായിക്കാനൊന്നും അത്ര അറിയില്ല പക്ഷെ സംസാരിക്കാൻ ഈ ഇടവിട്ട് കുറച്ച് അറിയാത്രേ ഉള്ളൂ ശ്രീധരസ്വാമികളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അടിക കുടുംബം അല്ലാതെ വലിയ ആദരം കൽപ്പിക്കുന്ന ഒരാളാണ് ശ്രീധരസ്വാമികൾ ആരായിരുന്നു ശരിക്കും ശ്രീധരസ്വാമികൾ ശ്രീധരസ്വാമികൾ ശരിക്കും ഈ ജ്ഞാനം നൽകിയത് മഹാരാഷ്ട്രത്തിലാണ് കർണാടക മഹാരാഷ്ട്രം ഈ ബോർഡറിൽ
ലാഡ് ചിഞ്ചോളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചതാണ്. അദ്ദേഹം അച്ഛനും അമ്മയും കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികളായിട്ട് മരിച്ചു പോയിട്ട് പിന്നെ അവർ അന്നത്തെ ജ്യോത്സന്മാർ ഒരു ദത്താത്രേയൻ്റെ അവതാരം നിങ്ങളുടെ കുടുംബത്തിലെ ആവും, അപ്പോൾ പോയിട്ട് ദത്താത്രേയനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് ഗാണകാപുറ എന്ന് പറയുന്ന ഇപ്പോൾ ഗുൽബർഗ ഡിസ്ട്രിക്ട് കർണാടക അവിടെ ദത്താത്രേയൻ്റെ സജീവമായ പാദുക ഉണ്ട്. അവിടെയാണ് സ്വാമി നരസിംഹ സരസ്വതി തപസ് ചെയ്ത് അവിടെ സജീവമായിട്ടുള്ള ദത്താത്രേയൻ്റെ പാദുക്കമുണ്ട്. അത് അവരുടെ തപോഭൂമിയാണ്. ഇന്നും അവിടെ ഉച്ചയ്ക്ക് ദത്താത്രേയൻ ഭിക്ഷാടനയ്ക്ക് ഏതോ ഒരു രൂപത്തിൽ വരുമെന്നാണ് അവിടുത്തെ വിശ്വാസം. അവിടെ മുഖ്യമായ വഴിപാടും അത് തന്നെയാണ്, മധുക്കറി എന്ന് മധുക്കറി വാങ്ങുന്നത്. അവിടെ തപസ് ചെയ്തു, രണ്ട് ഭാര്യ ഭർത്താക്കന്മാരും അവിടെ തപസ് ചെയ്തിട്ട് അവിടെ ഭഗവാൻ ഒരു ദിവസം അവരുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഒരു ഫലം തന്ന പോലെ ഒരു സ്വപ്നം വീഴുന്നു, ഞാൻ തന്നെ നിങ്ങളുടെ മകനായിട്ട് ജനിക്കുവാണ്. അപ്പോൾ ഉണ്ടായ ഒരു മഹാൻ ചേതനനാണ് ശ്രീധരസ്വാമി സ്വാമിജി എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹം ദത്തജയന്തി എന്ന് ദത്താത്രേയൻ്റെ ഉത്സവം പോകുമ്പോൾ പൗർണമി ദിവസം ജനിച്ച ഒരു മഹാൻ അവധൂതനാണ്. അന്ന് ജനിച്ച മുതലേ ആറ് വയസ്സിൽ തന്നെ വൈരാഗ്യത്തിൻ്റെ ഒരു മൂർത്തിയായിട്ട് അവിടെ നിന്ന് നേരം മഹാരാഷ്ട്രയിലെ സജ്ജൻഗഡ് അവിടെ പോയി വെറും സമർത്ഥ രാമദാസ് ശിവാജിയുടെ ഗുരുവാണ്. അപ്പോൾ സമർത്ഥ രാമദാസ് അന്ന് സമാധിയായിരുന്നു. ആ സമാധിയിൽ ഇദ്ദേഹം എപ്പോഴും സജീവ സമാധി ആയതുകൊണ്ട് എപ്പോഴും അദ്ദേഹം അവിടെ ഇരുന്നിട്ടുണ്ടെന്നാണ് സങ്കല്പം. അപ്പോൾ അദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു എങ്ങനെ ഒരു ശിഷ്യൻ സേവ ചെയ്യാൻ പറ്റു എന്ന് കണ്ടിട്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളിക്ക് എങ്ങനെ സേവ ചെയ്യും അങ്ങനെ ആ സമാധിക്ക് സേവ ചെയ്തു. ഒരു ക്ഷണം കൂടി വെറുതെ കളഞ്ഞില്ല. രാമനാമ ജപം അങ്ങനെ ഈ സമാധിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സേവ രണ്ട് വർഷത്തിലും അധികം ചെയ്തിട്ട് അവിടെ നിന്ന് സമർത്ഥൻ രാമദാസ് അദ്ദേഹം പ്രത്യക്ഷമായിട്ട് കണ്ടിട്ട് പറഞ്ഞു ദക്ഷിണത്തിൻ്റെ ആ സൈഡിൽ പോവുക, അവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നിട്ട് ഈ ഭാഗത്തിൽ വന്നു സാഗര എന്ന് അവിടെ സമാധിയായി. ആ സമയത്തിൽ അദ്ദേഹം കൊല്ലൂർ പ്രാന്തത്തിൽ കൊടച്ചാദ്രിയിൽ കുറേ വർഷം തപസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം കൂടി ശങ്കരാചാര്യരുടെ പോലെ വന്നു. അന്നുള്ള നമ്മളുടെ കുടുംബത്തിൻ്റെ കാരണവന്മാർ ആദരിച്ചു, സേവ ചെയ്തു. അതുകൊണ്ട് വലിയ ആ ഭാഗത്തിൽ കൊല്ലൂർ മാത്രമല്ല, ആ ഭാഗത്തിൽ സാഗര, ശിവമോഗ, സിർസി ഇങ്ങനെ പറയുന്ന ആ ഒരു മുഴുവൻ ഡിസ്ട്രിക്റ്റ്, മാംഗ്ലൂർ അങ്ങനെയുള്ള എല്ലാ കർണാടകത്തിൽ ഏകദേശം ആൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുണ്ട്. മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ഭക്തന്മാരുണ്ട്. അതെ,
അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വായിച്ചാൽ എന്തൊരു വ്യക്തിക്കും ഒരു മാറ്റം ഉണ്ടാകുന്നവർ ജീവിത ചരിത്രം മലയാളത്തിലും എഴുതപ്പെടുന്നു. മലയാളത്തിൽ ശ്രമിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്ത് ആറമ്പിലാണ്. അതെ 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 രഞ്ജിത്ത് ആറമ്പുള അത് എഴുതുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20% ബാക്കിയുണ്ട്. നമുക്ക് ശ്രീധരസ്വാമികളെ മലയാളികൾക്കും അറിയാൻ കഴിയാന്നുള്ള വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിലപ്പം അദ്ദേഹത്തിൻ്റെ സങ്കല്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് പോലും ഇപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ലൗകിക ജീവിതം ആണല്ലോ, അപ്പോൾ അതിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനിങ്ങനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചിട്ട് അമ്മയെ നിത്യം കാണുന്ന ആളാണ്, അമ്മയെ നിത്യം വണങ്ങുന്ന ആളാണ്, അമ്മയ്ക്ക് നിത്യവും അർച്ചന ചെയ്യുന്ന ആളാണ്, അപ്പോൾ ലൗകിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളുമാണ്. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചും അത്തരം ചില ഘട്ടങ്ങളിൽ അമ്മ ഇതാ എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിച്ച കുറേ സംഭവം ഉണ്ടാവുമല്ലോ അല്ലേ? കുറേ ഉണ്ടാവും. അത് പറയാൻ കഴിയാത്ത രീതി ഓരോരോ സെക്കൻഡും അങ്ങനെ തോന്നിക്കുന്ന വിഷയങ്ങൾ നടക്കും. അത് ഒരു ഒരു ഘട്ടമായിട്ട് പറഞ്ഞാൽ അതൊരു വൈഭവീകരണം പോലെയാണ്. നമ്മളൊരു സാധാരണ ഒരു ഒരു മേൽശാന്തി അല്ലാണ്ട് അങ്ങനെ ഒരു ദിവ്യശക്തികളൊന്നും ഇല്ല. പക്ഷേ ഒരു അമ്മയുടെ അനുഗ്രഹം നിത്യേന നമ്മളുടെ കൂടെ ഉണ്ടെന്ന് ആ ഒരു ധാരണ ഒന്നല്ല, ഒരു 100 അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഭക്തരൊക്കെ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടൊരു കാര്യമില്ല, ഇങ്ങനെ ലീവ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, മൂകാംബികയിലേക്ക് എത്തണമെങ്കിൽ അമ്മ തീരുമാനിക്കുന്നതാണ്, അമ്മയുടെ തീരുമാനമാണ് അമ്മ വിളിക്കണം എന്നുള്ള. ശരിക്കും അതിൽ യാതൊരു സംശയമില്ല. എത്ര ആളുകൾ വരണമെന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായിട്ട് വരാനാവാത്തവരും ഉണ്ട്. എത്രോ വർഷങ്ങൾ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല എന്ന് ഉണ്ടെന്ന് കൂടി അറിയാത്തവർ ഒരു സെക്കൻഡ്ലി ഏതോ ഒരു ആളിൻ്റെ കൂടെ വന്നിട്ട് അവിടെ തൊഴുതിട്ട് പോയിട്ട് പിന്നെ ഓ ഇങ്ങനെ ആണ് ഒരു അത്ഭുതപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്നാൽ ഒരു ഒരു സുഹൃത്തം ജന്മാന്തരത്തിൻ്റെ സുഹൃത്തം വേണം. ശരിക്കും പറഞ്ഞാൽ എത്ര വന്ന് കണ്ടാലും പോരാ പോരാ എന്നൊരു തോന്നൽ നൽകുന്ന ഒരേ ഒരു ക്ഷേത്രം മൂകാംബികയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്, പക്ഷേ മൂകാംബികയിലേക്ക് ഞാൻ എല്ലാ മാസവും പോയി വന്നിരുന്ന ഒരാളാണ്. പിന്നീട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ മൂലം അതൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും ലീവ് എടുത്ത് പോയി വരും. പക്ഷേ ഓരോ തവണ പോയി വന്നു കഴിഞ്ഞാലും കണ്ടത് പോരാ കണ്ടത് പോരാ എന്നുള്ള തോന്നൽ, വീണ്ടും നമ്മളങ്ങോട്ട് പോകാനുള്ളൊരാഗ്രഹം, അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ലീവ് എടുത്ത് ആ യാത്രയുണ്ടാക്കും. നമ്മൾ അങ്ങനൊരു തോന്നൽ നമ്മൾ ഭക്തന്മാർക്കല്ല ശങ്കരാചാര്യക്കായി സ്വാമികൾക്കായിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ അവിടെയാണ് ആ അമ്മയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് അദ്ദേഹം എഴുതിയത് സൗന്ദര്യ ലഹരി. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേ ദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരപി പ്രണന്തും സ്തോത്തും വ കഥമകൃത പുണ്യ പ്രഭവതീയൻ. ആ ശ്ലോകം അവിടെയാണ് എഴുതിയതെന്ന് പറയൂ. പിന്നെ അമ്മയുടെ പാദാദി കേശാന്തം, ആ അമ്മയുടെ സൗന്ദര്യം അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. മതിയാവാണ്ടേ മതിയാവാണ്ടേയാ വർണ്ണിച്ചത്. ഇപ്പോൾ ഒരു മഹത്തായ ഒരു ആള് ഒരു വിഷയം വീണ്ടും 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 പറയുക, വീണ്ടും വീണ്ടും അതിൻ്റെ പറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ കൂടി സമാധാനമായിട്ടില്ല. ഇന്നും കാണണം ഇന്നും കാണണം വീണ്ടും കാണണം എന്നുള്ള ഒരു അവർ നമ്മളുടെ മാതിരി വിഗ്രഹം കണ്ടിട്ട് എഴുതിയെന്ന് പറയാനാവില്ല. അവർ അന്തരംഗത്തിൽ അവരുടെ അന്തശക്തിയിൽ അന്തരംഗത്തിൽ ആ അമ്മേനെ കണ്ടിട്ട് എഴുതിയതാണ്.
അപ്പോൾ അവർ കാണുമ്പോൾ അത് വിഗ്രഹമായിട്ട് ഇവിടെ നിൽക്കുന്നതേ നമുക്ക് ഇങ്ങനെ തോന്നിയാൽ അന്തരംഗത്തിൽ എങ്ങനെ ഉണ്ടാവും? എത്ര ദിവ്യമായ അനുഭൂതി ആയിരിക്കും. ശരിക്കും ഭക്തന്മാർ ആ അന്തരംഗത്തിലുള്ള ഈ ബാഹ്യമായിട്ടുള്ള വിഗ്രഹം കണ്ടിട്ട് അന്തർമുഖരാവണം. അപ്പോൾ ആ അനുഭൂതിയാണ് ശാശ്വതമായ അനുഭൂതി. ഈ അനുഭൂതി ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിന് അത് ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ടാവുന്ന വിഷയമല്ല. അതിന് ശ്രമം, നിത്യശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് യാതൊരു സംശയമില്ല. ബാഹ്യമായ കാഴ്ചകൾ തന്നെ അത്രയും മനോഹരമാണ്. ഇപ്പം ഞാനൊക്കെ പറയാറുണ്ട് മൂകാംബികയിലെ ശീവേലിയാണ് ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച എന്ന് പറയാറുണ്ട്. അപ്പോൾ അന്തരംഗത്തിൽ അനുഭവിക്കുന്ന ഒരു അനുഭൂതി എത്രത്തോളം ആനന്ദകരമായിരിക്കും അല്ലേ? ശരിക്കും ശീവേലി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഉത്സവം എന്നാണ് അർത്ഥം. ഉത്സവം ഉത്സുകത്തെ ഹർഷാഹ എന്ന് ആ ഹർഷം എപ്പോഴും ആ മുദം കൊടുക്കുന്നതാണ് ഉത്സവം. ആ അന്തരംഗത്തിലുള്ള ആ ഭഗവാനെ ആ അമ്മേനെ കണ്ടിട്ട് വീണ്ടും വീണ്ടും ഹർഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് ഈ എല്ലാ അമ്പലത്തിലും ഉത്സവം വന്ന് ഒരു ചടങ്ങാക്കിയത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. കുടജാദ്രി മറ്റൊരു മനോഹരമായ ആത്മീയമായ സൗന്ദര്യമുള്ള കാഴ്ചയാണ്. ഇപ്പോൾ മലയാളത്തിൽ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് തന്നെയുണ്ട്, കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, കുടജാദ്രി, പിന്നെ അമ്പാവനം, അതൊക്കെ അവിടെയൊക്കെ ഈ ഒരു പരിശുദ്ധി ഉണ്ടല്ലോ അല്ലേ? അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കുടജാദ്രിയിൽ ശരിക്കും പറഞ്ഞാൽ രാമരാവണൻ്റെ യുദ്ധം നടക്കുമ്പോൾ മൃതസഞ്ജീവിനി പർവ്വതത്തിൻ്റെ ഒരു ഭാഗം താളെ വീഴ്ന്നിട്ട് ഹനുമാൻ കൊണ്ടുവരുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഭാഗം താളെ വീഴ്ന്നിട്ട് ഉണ്ടായ ഒരു മനോഹരമായ പർവ്വതം, ഗജപൃഷ്ഠാകൃതിയിലുള്ള ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൽ ചതുഷ്ഷ്ടി ദിവ്യൌഷധങ്ങളും എല്ലാ സിദ്ധന്മാരും നമുക്ക് കാണണമെന്നില്ല, അവർ അവിടെ തപസ് ചെയ്ത് ഇപ്പോഴും തപസ് ചെയ്ത് കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു പർവ്വതപ്രദേശം ശരിക്കും തപോഭൂമിയായിട്ട് തന്നെ പരിഗണിച്ചിട്ട് ആ കാര്യം മാത്രം അവിടെ ചെയ്യണം. അത് ഒരു പിക്നിക് പോയിന്റ് അല്ല, അത് തീർച്ചയായും ഒരു തീർത്ഥക്ഷേത്രമാണ്. അവിടെയാണ് എല്ലാവരുടെ പാപം നാശം ചെയ്യുന്ന സൗപർണിക നദിയുടെ ഉത്ഭവം. ആ നദിയുടെ കൂടെ ഈ ദിവ്യ ഔഷധങ്ങളെല്ലാം ചേർന്നിട്ടാണ് വരുന്നത്. ആ അപ്പോൾ അത് അത്രത്തോട് ഒരു സാൻറ്റിറ്റി ഉള്ള ഒരു പർവ്വത പ്രദേശമാണ്. അത് അങ്ങനെ തന്നെ വെക്കണം. അത് കുറച്ച് മലിനമായിട്ടുണ്ട്, കുറേ അതിൽ അധാർമികമായ ചില സംഗതികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവർമെൻറ്റിൻ്റെ കുറച്ച് റൂൾസ് കൊണ്ട് കുറച്ച് ഭേദമായിട്ടുണ്ട്, കുറേ അവിടെ ക്ലീനും ആയിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു സന്തോഷ വിഷയമാണ്. എന്നാലും അത് പിക്നിക് പോയിന്റ് ആയിട്ട് ഒരിക്കലും മാറാൻ പാടില്ല വെക്കാണ്ട്. അത് ഇപ്പോൾ സർക്കാർ കളിക്ക് വേണ്ടത് വരുമാനം മാത്രമാണ്. അത് ഒരു പിക്നിക് പോയിന്റ് ആക്കുക, അതിന് പൈസ വാങ്ങുക, ഇങ്ങനെയുള്ള ഒരു ചിന്തനം സർക്കാരെന്നല്ല ആർക്കും വരാൻ പാടില്ല. അത് ശരിക്കും തപസ്സിന് വെച്ച ഭൂമിയാണ്, തപോഭൂമി. അത് പരിശുദ്ധമായിട്ട് തന്നെ നിലനിർത്തണം. എന്തായാലും തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ജനം ടി വിക്ക് വേണ്ടി ഇങ്ങനെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ സമയം നൽകി വളരെയധികം നന്ദി. അമ്മയ്ക്കുള്ള അർച്ചനകൾ, നിത്യേന അർപ്പിക്കുന്ന അർച്ചനകൾ ജീവിതത്തെ ആനന്ദകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അന്തരംഗത്തിൽ എന്നും ആ ദിവ്യമായ അനുഭൂതി ഉണ്ടാകട്ടെ. നന്ദി. നമസ്തേ. എല്ലാവർക്കും നല്ലതാവട്ടെ. നമസ്തേ.